ഹായ് ഫ്രണ്ട്സ്, ആദി ഫാഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഇന്ന് കാണിക്കാൻ പോകുന്ന കുറച്ച് കോട്ടൺ ടൈപ്പിൽ വരുന്ന നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. സോഫ്റ്റ് കോട്ടണിൽ വരുന്ന കുറച്ച് മെറ്റീരിയൽ ആണ് വരുന്നത്. ഇത് 1500 രൂപയുടെ ഉള്ളിൽ വരുന്നുള്ളൂ, ചെറിയ റേറ്റേ വരുന്നുള്ളൂ. നല്ല ക്വാളിറ്റി ടൈപ്പ് വരുന്നതാണ്, സോഫ്റ്റ് കോട്ടണിൽ വരുന്ന, പാകിസ്ഥാനി ടൈപ്പിൽ മിക്സിംഗ് വരുന്ന നല്ല അടിപൊളി കോട്ടൺ മിക്സിംഗ് വരുന്ന നല്ല ഇതാണ് മെറ്റീരിയൽ ആണ് വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് മെറ്റീരിയൽ നോക്കിയേക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ, മാക്സിമം നമ്മൾ എപ്പോഴും എല്ലാ വീഡിയോയിലും എടുത്ത് പറയുന്നതാണ്, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, എന്തായാലും ലൈക്ക് ചെയ്യാം. ആദ്യമേ വീഡിയോയുടെ നല്ല ഉപകാരമുള്ള നല്ല വീഡിയോസ് ആണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് നല്ല നല്ല വസ്ത്രങ്ങളാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പൊ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക, മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് മെറ്റീരിയൽ നോക്കിയത്. ആദ്യം വരുന്നത് ഒരു ഓറഞ്ച് മിക്സിംഗിൽ വരുന്നൊരു കളറില് ഹാഷ് ലൈൻ ലൈൻ ആയിട്ട് വരുന്നതാണ്. ഒക്കെ ഒരു വെറൈറ്റി സിമ്പിൾ ആണ്, ചെറിയൊരു ത്രെഡ് വർക്കേ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ പ്രിന്റഡ് ആണ്, ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റഡ് ആണ് വരുന്നത്. ഫുള്ള് കളർ ഫെയ്ഡോ അങ്ങനെ ഒന്നും വരില്ല, നല്ല മെറ്റീരിയൽ ആണ് വരുന്നത്. ഒക്കെ വെറൈറ്റി ആയിട്ട് വരുന്ന സിമ്പിൾ സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ് വരുന്നത്. ചെറിയൊരു ത്രെഡ് വർക്ക് ഇതിന് ഈ ഒരു ഭാഗത്തുണ്ടാവുള്ളൂ, കുഞ്ഞ് ചെറിയൊരു ത്രെഡ് വർക്ക്. ഒരു ചെസ്റ്റ് പോർഷനിൽ അവിടെ വരുമ്പോൾ ഒരു കുഞ്ഞു കുഞ്ഞ് ത്രെഡ് വർക്കേ വരുന്നുള്ളൂ. പിന്നെ ഒക്കെ അത് അടിയിൽ വരുന്നത് ഇതൊക്കെ പ്രിന്റഡ് ആണ് വരുന്നത്. ഇത് ഈ വർക്ക് തന്നെയാണ് നമ്മൾ സ്ലീവിൽ കൊടുത്തിട്ടുള്ളത്, സ്ലീവിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത് ഈ ഭാഗമാണ് സ്ലീവ് വരുന്നത്. നമുക്ക് ഫുൾ സ്ലീവ് അടിക്കണമെങ്കിൽ ഫുൾ സ്ലീവ് അടിക്കാം, ഇതിപ്പോ ഫുൾ സ്ലീവ് ആക്കണമെങ്കിൽ ഫുൾ സ്ലീവ് ആക്കാം. ഇനി അതെല്ലാം 3/4 എങ്ങനെ വേണമെങ്കിലും ചെറിയ കൈ അടിച്ച ഒരു ഫീല് കിട്ടില്ല, എന്നാലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കട്ടെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് മോഡൽ വരുന്നത്. ഇതിന്റെ പാന്റ് വരുന്നത് സെയിം കളർ തന്നെയാണ് വരുന്നത്, നല്ല കോട്ടൺ തന്നെയാണ് വരുന്നത്. സെയിം കളർ പാന്റ് വരുന്നത്. അതിന്റെ ഷോള് നല്ല പ്രിന്റഡിൽ, അതേ ടോപ്പിൽ കണ്ട അതേ പ്രിന്റഡ് ആണ് ഇതിന്റെ ഷോള് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ലെങ്ത്തും വീതി ഉണ്ടാവും, നീളം വീതി ഉണ്ടാവും. നല്ല അടിപൊളി ഷോളാണ്, ഫുൾ പ്രിന്റഡ് ആണ് വരുന്നത്. ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റ് ആവുന്ന സമയത്ത് എന്താ വെച്ചാല് തീരെ കളർ ഫെയ്ഡ് ആവുക, അതിന് കളർ പോവുക അങ്ങനൊന്നും ഉണ്ടാവില്ല. നല്ല പക്ക വെറൈറ്റി ടൈപ്പ് സ്റ്റാൻഡേർഡ് സാധനമാണ് വരുന്നത്, നല്ല ഭംഗി ഉണ്ടാവും സംഭവം. പിന്നെ അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു മോഡലിന്റെ കളേഴ്സ് ആണ് ഇപ്പൊ ഇന്ന് മൊത്തം കാണിക്കുന്നത്. അപ്പൊ നിങ്ങക്ക് പർച്ചേസ് ചെയ്യാനിപ്പോ രണ്ടെണ്ണോ മൂന്നെണ്ണോ എടുക്കണമെങ്കിൽ അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള അതിന് വേണ്ടിയിട്ടാണ് നമ്മള് ഒരൊറ്റ മോഡലില് പല പല കളേഴ്സ് കാണിക്കുന്നത്. അതിന്റെ വേറൊരു കളറാണത്, ഹാഷും യെല്ലോ കൂടെ മിക്സ് ആയിട്ട് വരുന്നത്. സെയിം മോഡൽ തന്നെയാണ്, മാറ്റൊന്നുമില്ല. ഈ ഒരു വർക്കിന് ചെറിയൊരു മാറ്റം വരുന്നത്, കുഞ്ഞു ചെറിയ ചെറുതായിട്ടൊരു വർക്കിൽ മാറ്റം വരുന്നതാണ്, അല്ലാതെ വേറെ ഒരു മാറ്റം ഇതിൽ ഉണ്ടാവില്ല. നല്ല ക്വാളിറ്റി ടൈപ്പ് മെറ്റീരിയൽ ആണ്, നല്ല വിശ്വസിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇതുവരെ നമ്മൾ തന്നതിലുള്ള കാരണം തന്നെ നല്ല മെറ്റീരിയൽ ആണ് നമ്മൾ കാണിക്കുന്നുള്ളൂ, നല്ല കാരണം നമ്മൾ സെയിലും ചെയ്യണുള്ളൂ. ഇപ്പൊ ഇതിന്റെ ബോട്ടം വരുന്നത് ഹാഷാണ്, ലൈറ്റ് ഹാഷാണ് വരുന്നത് ഇതിന്റെ ബോട്ടം. ഷോള് വരുന്നത് ദുപ്പട്ട വരുന്നത് ഫുൾ പ്രിന്റഡ് ആയിട്ട് സെയിം മോഡൽ തന്നെയാണ് ദുപ്പട്ട വരുന്നത്. നല്ലൊരു പക്ക വെറൈറ്റി ടൈപ്പ് സാധനമാണ് വരുന്നത്. നല്ല ഷോള് ലെങ്ത് ഉണ്ടാവും, നല്ല പ്രിന്റഡ് ആണ്, വെറൈറ്റി സംഭവമാണ്. ഇപ്പൊ വൺ സൈഡോ ഇപ്പോ ഇങ്ങനെ ചില ആൾക്കാർ ചുറ്റി കെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരു പക്ക റൗണ്ട് ചെയ്തിട്ട് യൂസ് ചെയ്യണം. അതിനൊക്കെ പറ്റും, അത്യാവശ്യം വീതിയുള്ള കാരണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഏത് രൂപത്തിലാക്കിയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് മോഡൽ പറഞ്ഞാലൊരു പിസ്ത ഗ്രീനില് വരുന്നതാണ്, നെക്സ്റ്റ് കളർ പിസ്ത ഗ്രീൻ ആണ് വരുന്നത്. നല്ല അടിപൊളി പിസ്ത ഗ്രീൻ കളറാണ് വരുന്നത്. അതിന്റെ വർക്കും സെയിം തന്നെയാണ് വരുന്നത്, ത്രെഡ് വർക്ക്. ചെസ്റ്റ് പോർഷനിൽ മാത്രം ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ട് സ്ലീവിലൊക്കെ ചെറുതായിട്ടൊരു പ്രിന്റ് അതേ വർക്ക് തന്നെയാണ്, തിക്കായിട്ട് അടിയിൽക്ക് കൊടുത്തിട്ടുള്ളത്. അടിയിൽ ഭാഗം വർക്ക് ഒരു പ്രിന്റ് വരുമ്പോൾ ഒരു രസമാണ് സംഭവം. ഇതിന്റെ പാന്റ് എനിക്ക് ഇഷ്ടമുള്ള അടിക്കട്ടെ, ചുരി പാന്റോ ആംഗിൾ ലെങ്തോ ഏത് വേണമെങ്കിലും അടിക്കാം, കാരണം അത്യാവശ്യം ലെങ്ത് ഉള്ള കാരണം ഇതുവരെ. അതിന്റെ പാന്റ് വരുന്നത് പിസ്ത കളർ തന്നെയാണ് വരുന്നത്. ഷോള് വരുന്നത് സെയിം മോഡൽ തന്നെ, നേരത്തെ കാണിച്ച അതേപോലെ തന്നെ ഫുൾ പ്രിന്റഡ് ആയിട്ട്. ഇതിന്റെ ഇതിന് മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു ലൈറ്റ് ബ്ലൂ ഒരു ബ്ലൂ ഉണ്ട്, ഇൻഡിഗോ ടൈപ്പ് ബ്ലൂ വരുന്നുണ്ട്, ഐസ് ബ്ലൂ ടൈപ്പ് കളർ. അപ്പൊ അതിന്റെ അതേ ലൈനാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. നല്ല ഷോളാവും സംഭവം, നല്ല വൃത്തി ഉണ്ടാവും സംഭവം, അപ്പൊ ഒരു വെറൈറ്റി ടൈപ്പിൽ വരുന്ന സംഭവമാണ്, നല്ല ഭംഗി ഉണ്ടാവും സംഭവം എന്തായാലും. പിന്നെ ലൈറ്റ് പീച്ചിലാണ് വരുന്നത്, പീച്ച് കളർ തന്നെ, പക്ഷെ അത് കുറച്ചും കൂടി ലൈറ്റ് ആക്കി കൊടുത്തിട്ട് ചെറിയൊരു യെല്ലോ മിക്സിങ്ങും കൊടുത്തിട്ടുണ്ട്.
ചെറിയൊരു യെല്ലോ മിക്സിങ് കൊടുത്തിട്ട് സെയിം ചെസ്റ്റ് പോർഷനിൽ വരുന്ന അതേ വർക്ക് തന്നെയാണ്, നമ്മൾ നേരത്തെ കാണിച്ച അതേ വർക്ക് തന്നെയാണ് ഇതിന്റെ ചെസ്റ്റിലും വരുന്നത്. വേറെ ഒരു മാറ്റമൊന്നുമില്ല. ചെറിയ ചെറിയ ഫ്ലവർ ത്രെഡ് കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ ഫുള്ള് ത്രെഡാണ്, ചെസ്റ്റ് പോർഷനിൽ വരുന്നത് ഈ ഭാഗങ്ങളൊക്കെ ത്രെഡ് വർക്കാണ് വരുന്നത്. അടിഭാഗവും സ്ലീവിന്റെ എൻഡിലും വരുന്ന ഭാഗം മാത്രമാണ് പ്രിന്റഡ് വരുന്നുള്ളൂ. ഇതിന്റെ ഷോളൊക്കെ നല്ല സൂപ്പർ ഷോളായിരിക്കും. പാൻറ് ഇതായി ഇങ്ങനെ വരും, ലൈറ്റ് കളറിലാണ് വരുന്നത് ഷോള് വരുന്നത്, ഇങ്ങനെ വരും. പിന്നെ ഇതിന്റെ ഷോളിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഇതിന്ന് കട്ട് ചെയ്ത് പോകുന്ന പീസ് ഉണ്ടല്ലോ, അപ്പൊ ഇതിന് എൻഡിന് നമുക്ക് അത്യാവശ്യം ബാക്കി കഴിഞ്ഞ് കട്ട് ചെയ്ത് പോകുന്ന പീസ്, ആ ജസ്റ്റ് ആ ഒരു പീസ് നമ്മൾ ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇവരെ കൊണ്ട് ഈ ഷോളിന്റെ ഈ ഭാഗത്ത്, അതായത് ഇപ്പൊ ഇതിമല്ലി കൊടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റിച്ചിങ് ആണ് ഇങ്ങനെ കൊടുത്തില്ല, ഈ സ്റ്റിച്ചിങ്ങിന് പകരം നമ്മൾ ഇതിമന്ന് കിട്ടുന്ന ഒരു പീസ് കറക്റ്റ് ഒരു ഏകദേശം നമ്മളൊരു ചെറിയൊരു പീസ് മതി, അതെടുത്തിട്ട് ഈ ഒരു ലെവലിൽ ഫോർ സൈഡും ഒരു പട്ട പോലെ കൊടുക്കണമെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും സംഭവം. ഇപ്പൊ തലയിലിടുന്ന ആൾക്കാരാണെങ്കിൽ ഒഴിഞ്ഞാടാണ്ടിരിക്കുക, ഇവിടെ ഷോൾഡറിൽ ഇടാനാണെങ്കിൽ കുറച്ചുകൂടി ഒരു വെയിറ്റ് കിട്ടും സാധനത്തിന്. ഈ ഒരു എൻഡ് ഫോർ സൈഡ് എൻഡിൽ ഇത് കിട്ടുമ്പോൾ ബോർഡറിലൊരു വെയിറ്റ് കിട്ടുമ്പോൾ നല്ല സംഭവമാണ്, എവിടെ നിന്ന് ഇളകി പോകും അങ്ങനൊന്നും ഉണ്ടാവില്ല, നല്ല ഭംഗി ഉണ്ടാവും. പ്രത്യേകിച്ച് അത് കുറച്ചുകൂടി ഭംഗി കിട്ടും സംഭവം. നെക്സ്റ്റ് മോഡല് അതിന്റെ ഡാർക്ക് പീച്ച്, അതിന്റെ ഡാർക്ക് കളറാണത്. അതില് ആ ലൈന് ഇതിനൊരു വെറൈറ്റി ലൈന് കൊടുത്തിട്ടുള്ളത് ഹാഷ് കളറാണ് കൊടുത്തിട്ടുള്ളത്. ചെസ്റ്റ് പോർഷനിൽ വരുന്ന ത്രെഡ് വർക്ക് അതേ സെയിം മോഡൽ തന്നെയാണ് വരുന്നത്. നല്ല വെറൈറ്റി ടൈപ്പ് ഉണ്ട് സംഭവം, നല്ല ഭംഗി ഉണ്ടാവും സംഭവം, നല്ല കളറാണ്, നല്ല ഭംഗി ഉണ്ടാവും. അത് ആർക്കൂടാ അവിടെ എല്ലാ വീഡിയോയിലും പറയണതാണ്, ആർക്കൂടെ ഇന്ന ആൾക്കാർക്കൊന്നും വാങ്ങണമെന്നില്ല, എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബോട്ടം വരുന്നത് നല്ല അടിപൊളി പീച്ച് കളറിൽ വരുന്ന ബോട്ടം വരും. ഷോള് വരുന്നത് സെയിം മോഡൽ തന്നെ, ഫുൾ പ്രിന്റഡ് ആയിട്ട്, ഫുൾ പ്രിന്റഡ് ആയിട്ട് വരുന്ന ഷോള്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താ വെച്ചാൽ എടുത്ത് കഴിഞ്ഞ സാധനം ജസ്റ്റ് ഇതിമന്ന് കിട്ടുന്ന ഒരു പീസ് അവരെ കൊണ്ട് തന്നെ ഒന്ന് അടുപ്പിച്ചെടുത്ത് തരാൻ പറഞ്ഞാൽ മതി. ജസ്റ്റ് ഒന്നൊരു പൈപ്പിംഗ് വെക്കരുത്, ഒരു പട്ട പോലെ എന്തായാലും ലൈറ്റ് ആയിട്ട് ഒരു പട്ട അയച്ചു കൊടുക്കുക. ചില ബ്രാൻഡഡിലൊക്കെ കാണാൻ നോക്കുക, ഒരു എൻഡിലൊരു ഇതുപോലെ വെച്ചിട്ടുണ്ട്, അപ്പൊ നല്ല ഭംഗിയാണ്. ടോപ്പിന്റെ അതേ കള ഒരു സാധനം പീസ് എടുത്തിട്ട് ഇതിൽ ചെയ്യുമ്പോൾ നല്ല ഭംഗി കിട്ടും സംഭവം, നല്ല രസമുണ്ടാവും സംഭവം. എന്തായാലും നെക്സ്റ്റ് മോഡല് വരുന്നത് ഒരു യെല്ലോ കളറിലാണ് വരുന്നത്, നല്ല യെല്ലോ ഇട്ടാ വരുന്നത്. ഇതിപ്പോ ഹൽദി ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ വരുന്നതാണ്, കാരണം ചില സിമ്പിൾ റൈറ്റേ വരുന്നു. ഹൽദിക്ക് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ മെയിൻ ആള്, ഹൽദിയുടെ ഒരു കല്യാണത്തിന്റെ മെയിൻ ആളാണ് കുറച്ച് റൈറ്റെങ്കിലും എടുക്കുക, ഏകദേശം ഒരു 5000 റേഞ്ചിലൊക്കെ എടുക്കുന്ന ആൾക്കാർ ആ ഒരു അവരാണ്. അത് കഴിഞ്ഞ് ഇതിപ്പോ നമുക്ക് ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൽദിക്ക് പരിപാടിക്ക് യൂസ് ചെയ്യാവുമ്പോ 1500 ഉള്ളിലെ റൈറ്റും വരുന്നുള്ളൂ. ആയിരത്തി അഞ്ഞൂറൊക്കെ അല്ലേ റൈറ്റ് വരുന്നുള്ളൂ, അപ്പൊ അതാ ഒരു അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാനും പറ്റും. പിന്നെയും പിന്നെയും യൂസ് ചെയ്യാം, കംപ്ലയിൻസ് കുറവാണ്, നല്ല തുണിയാണ്, അതാണ് നമ്മൾ ഇത്രയും ഉറപ്പ് പറയുന്നത്, നല്ല തുണിയാണ്. പിന്നെ എപ്പോഴും പറയണ പോലെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഈ സാധനം അലക്കരുത്, നമ്മൾ കയ്യിലിട്ട് എന്റെ കല്ലിലിട്ട് അടിച്ച് അലക്കരുത്. ഹാൻഡ് വാഷ് ചെയ്യാൻ നോക്കുക മാക്സിമം. ഇതിന്റെ ഷോള് വരുന്നത് നല്ല പക്ക അടിപൊളി, നല്ല ഇതായിട്ട് കൊടുത്തിട്ടുള്ളതാണ്, നല്ല കോട്ടനാണ് കേട്ടോ അത് വരുന്നത്, നല്ല രസമുള്ള സാധനമാണ്. ആ ഒരു നമ്മൾ ഇത്ര നേരം കാണിച്ചതിന്റെ ആ ഒരു ഷോളിൽ നിന്ന് മാറ്റം വന്നിട്ട് ചെറിയൊരു വെറൈറ്റി ടൈപ്പ് പ്രിന്റിങ് ഇതിൽ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഇതില് കുറച്ച് ഹാർഡൊക്കെ ആയിട്ട് ഫോർ സൈഡ് നല്ല ഹാർഡില് വർക്ക് കൊടുത്തിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ളത്. എന്റെ ബോട്ടം വരുന്നത് അതേപോലെ തന്നെ ഒരു ഡാർക്ക് യെല്ലോ ബോട്ടാണ് വരുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനല് ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്, ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്, ലൈറ്റ് ബ്ലൂ ആണ് ഇത് വരുന്നത്. നല്ല അടിപൊളി ലൈറ്റ് ബ്ലൂ വരും, നല്ല കളറാണ് കേട്ടോ സംഭവം, നല്ല രസമുള്ള കളറാണ്, എപ്പോഴും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കാണാത്തൊരു ടൈപ്പ് കളറാണ്. അതിന്റെ ചെസ്റ്റ് പോർഷനിൽ ചെറിയൊരു ത്രെഡ് വർക്ക്, അത് നേരത്തെ അതേപോലെ തന്നെ അതിന്റെ സെയിം സാധനം തന്നെയാണ് ഇത്, അത് വർക്കൊക്കെ കൊടുത്ത് അതിന്റെ ബോട്ടം വരുന്നത് ഇതാ സെയിം കളർ തന്നെയാണ്. അതിന്റെ ബോട്ടം വരുന്നത് കോട്ടണിൽ വരുമ്പോൾ ജസ്റ്റ് ഒരു മാറ്റം വരുന്നത്, ഇതൊരു സോഫ്റ്റ് കോട്ടനാണ്, തനി കോട്ടനാണ് വരുന്നത്. സോഫ്റ്റ് കോട്ടൺ വരുമ്പോൾ കുറച്ചൊരു കുഴപ്പമായിട്ട് നിൽക്കും, തടിയൊന്നും തോന്നില്ല ആർക്കൂടെ കേട്ടോ. ഈ സോഫ്റ്റ് കോട്ടൺ പറയുമ്പോൾ ആർക്കൂടെ നല്ല പാർട്ടി വെയർ സാധനമാണ്. എൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെ വരുന്നത്, നല്ല ഷോളാണ് വരിക, പക്ക വെറൈറ്റി ടൈപ്പ് ഷോളാണ് വരിക, നല്ലൊരു ഭംഗി. അത്യാവശ്യം
ത്രെഡ് ഈ ഒരു പ്രിന്റഡ് കൊടുത്ത കാരണം നല്ല നല്ല പിങ്ക് കളറ് ഗ്രീന് അതൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല രസമുള്ള സംഭവമാണ്. ബാക്ക് സൈഡിലൊക്കെ ഈ പറയുന്ന എല്ലാത്തിനും ബാക്ക് സൈഡിലൊക്കെ ഈ വർക്ക് തന്നെയാണ്, ഈ ഒരു ഇതന്നെ വരിക, പ്രിന്റ് തന്നെയാണ് വരിക. നല്ല ഭംഗി ഉണ്ടാവും യൂസ് ചെയ്യാൻ. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഇത്രയും ആണ് കാണിച്ചിട്ടുള്ളത്. ഇന്നിപ്പോ കുറച്ച് അധികം കാണിച്ചു, കാരണം വെച്ചാൽ ആ ഒരു മോഡലിൽ കുറച്ച് ഉള്ളതുകൊണ്ട് നമ്മൾ അത്രയും ആ ഇത് കാണിച്ചെടുത്ത് ഒക്കെ തന്നെ തന്നെ. ഇപ്പൊ എന്തായാലും ഇൻഷാല്ല എല്ലാ ആൾക്കാരും നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ ലൈക്ക് ചെയ്യുക. ഇപ്പൊ എന്തായാലും നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് എത്തിച്ചു കൊടുത്തേ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കൂടിയിട്ട്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പുതിയ പുതിയ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.